ഹലോ ഫ്രണ്ട്സ്, ഹാംസ്റ്റർ കോമ്പാക്റ്റ് പുതിയതായിട്ട് കളിക്കുന്നവർക്ക് കുറേയധികം ഡൗട്ട് കാണും. എങ്ങനെയാണ് ലോക്കായ കാർഡൊക്കെ അൺലോക്ക് ആക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് ഒട്ടുമിക്ക കാർഡെല്ലാം അൺലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു കാർഡുണ്ട്, വെൽക്കം ടു ആംസ്റ്റർഡാം എന്ന് പറഞ്ഞ് ആ ഒരു കാർഡ് നമുക്ക് എങ്ങനെ അൺലോക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു കാർഡിൻ്റെ തൊട്ടടിയിലായിട്ട് എഴുതിയിട്ടുണ്ട് USDT ഓൺ 10 Level 3 എന്ന് പറയുന്നത്. അപ്പം അതുപോലൊരു കാർഡ് കാണും. ആ ഒരു കാർഡ് Level 3 ആക്കിയാൽ മാത്രമേ ഈ ഒരു വെൽക്കം ടു ആംസ്റ്റർഡാം കിട്ടുകയുള്ളൂ. അപ്പോൾ അത് എവിടെയാണ് കിടക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ കുറേ തപ്പണം, മാർക്കറ്റിൽ പോയി ഇങ്ങനെ തപ്പണം, ലീഗലി ഇങ്ങനെ പോയി തപ്പണം, തപ്പി അങ്ങനെ കണ്ടുപിടിച്ചിട്ട് അത് അൺലോക്ക് ചെയ്യണം, എന്നിട്ട് Level 3 ആക്കണമെന്നാണ് എഴുതിയേക്കുന്നത്. PR&Team ഏറ്റവും അവസാനം നമുക്ക് നോക്കാം. വെൽക്കം ടു ആംസ്റ്റർഡാം USDT ON 10 എന്ന് പറയുന്നത് Level 3 ആക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. സ്പെഷ്യലി ചെന്നിട്ട് അവിടെയാണ് ഇത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം USDT 2 ആംസ്റ്റർഡാം Level 3 ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ തപ്പുകയാണ്. അത് എവിടെയാണ് കിടക്കുന്നതെന്ന് അപ്പോൾ ഇതിൻ്റെ അകത്ത് അതില്ല സ്പെഷ്യലിൽ. അപ്പം ന്യൂ കാർഡ്സ് ചെല്ലുക. ന്യൂ കാർഡ്സിൽ ഇത് കണ്ടോ, USDT ON 10 Level 3 ആക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് ലോക്കാണ്. ഇത് അൺലോക്ക് ചെയ്യാൻ വേണ്ടി മൂന്ന് ഫ്രണ്ട്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ അത് അൺലോക്ക് ആകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു കാർഡ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാതെ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അങ്ങനെ കിടക്കുന്നത്. ഇനി നമുക്ക് വേറൊരെണ്ണം നോക്കാം. അപ്പം ഇത് നോക്കാം, സോഷ്യൽ ഫൈ ടോക്കൺസ് എന്ന് പറയുന്നത്. അത് ഗെയിം ഫൈ ടോക്കൺസ് Level 11 ആക്കണം. അപ്പം ഗെയിം ഫൈ ടോക്കൺസ് Level 11 ആക്കണമെങ്കിൽ തൊട്ട് മുകളിൽ കിടക്കുന്നതാണ് ഗെയിം ഫൈ ടോക്കൺസ് എന്ന് പറയുന്നത്. അത് എത്ര ലെവലാക്കേണ്ടത്, 11 ആക്കണം. എന്ന് വെച്ചാൽ അത് Level 11 ആക്കിയാൽ മാത്രമേ ഈ ഒരു സോഷ്യൽ ഫൈ ടോക്കൺസ് അൺലോക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഗെയിം ഫൈ ടോക്കൺസ് Level 10 ഇപ്പോൾ Level 11 ആയി. ഞാൻ നേരത്തെ ഒരു 9 വരെ ആക്കി വച്ചിരിക്കുകയാണ്, ഇപ്പോൾ 11 ആയി. അപ്പോഴാണ് സോഷ്യൽ ഫൈ ടോക്കൺസ് അൺലോക്ക് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു സോഷ്യൽ ഫൈ ടോക്കൺസ്. അപ്പോൾ എനിക്കും കുറേയധികം കാർഡ്സ് എല്ലാം അൺലോക്ക് ചെയ്യാൻ കിടപ്പുണ്ട്. അതുപോലെ തന്നെ കുറേയധികം കാർഡ്സ് ലോക്ക്ഡായി കിടന്നത് അൺലോക്ക് ചെയ്യണമെങ്കിൽ കുറേയധികം ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇതുപോലത്തെ കാർഡ്സ് എല്ലാം ലോക്കായി കിടക്കുന്നത്. പ്രഡിക്ഷൻ മാർക്കറ്റ് കണ്ടോ, അത് ഇൻവൈറ്റ് ടു ഫ്രണ്ട്സ് ആണ്, എന്നാൽ മാത്രമേ അത് അൺലോക്ക് ആകത്തുള്ളൂ. അതുപോലെ തന്നെ DAO, അതും ഇൻവൈറ്റ് 4 ഫ്രണ്ട്സ് ആണ്, 4 പേരെ ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ അതും അൺലോക്ക് ആകത്തുള്ളൂ. അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോ ലെവലും കംപ്ലീറ്റ് ആക്കുമ്പോഴാണ് ഓരോന്നും അൺലോക്ക് ആയി വരുന്നത്. അല്ലാതെ നമുക്ക് ഒറ്റയടിക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് ഇൻവൈറ്റ് 1 ഫ്രണ്ട്സ്, ഇൻവൈറ്റ് 1 മോർ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഇൻവൈറ്റ് 4 ഫ്രണ്ട്സ്, ഇൻവൈറ്റ് 3 ഫ്രണ്ട്സ്, എന്നാൽ മാത്രം ലൈസൻസ് ഇന്ത്യ, ലൈസൻസ് ഇൻഡോനേഷ്യ, ലൈസൻസ് ബംഗ്ലാദേശ്, അങ്ങനെയെല്ലാം അൺലോക്ക് ആകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ചെയ്താലേ ഉള്ളൂ. നിങ്ങൾ അതിന് വേണ്ടി കഷ്ടപ്പെടേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് ഡെയിലി കോംബോയിൽ അങ്ങനെ ഒരു കാർഡൊക്കെ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഇത് ജസ്റ്റ് ഒരു ഗെയിമാണ്, അല്ലാതെ ഇത് നമുക്ക് കോടികൾ സമ്പാദിച്ച് തരുന്ന ഒരു ഗെയിം ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ ഇതൊരു ഫണ്ണായിട്ട് എടുത്ത് കളിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഇതിൻ്റെ പുറകെ ഇരുന്ന് കളിക്കരുത്. നിങ്ങളിപ്പോൾ ഡെയിലി റിവാർഡ്സ് എന്നും കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 10ാമത്തെ ദിവസം ആകുമ്പോൾ 5 മില്യൺ അവിടെ തന്നെ കിട്ടും. അപ്പോൾ ഇത് കളക്ട് ചെയ്യുക. പിന്നെ ഉള്ളത് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഡെയിലി സൈഫറാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ എപ്പോഴും ഇടുന്നതാണ് ഡെയിലി സൈഫർ വരുമ്പോൾ. അതും കളക്ട് ചെയ്താൽ മതി. ഡെയിലി കോമ്പോ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചില്ലേ, അത് കളക്ട് ചെയ്യാൻ സാധിക്കണ്ട, കാരണം ഇതൊരു ഗെയിമല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എടുത്താൽ മതി. പിന്നെ വേറെ മറ്റൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ളെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഇടണം, അതുപോലെ തന്നെ മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.